ഒരു സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സാരി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നു. ഞാൻ യെസ് ഞാൻ നോക്കിയപ്പോ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ ഈ ഈ സാരി ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോ പ്രൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സാരിയുടെ പ്രൈസ് വന്നിട്ട് 3000 രൂപയുടെ സാരിയായിരുന്നു. അപ്പൊ ഞാൻ പ്രൈസ് പറഞ്ഞു. അപ്പം അവർക്ക് ഓർഡർ ചെയ്യണം, ഓർഡർ കൺഫേം ആണ്, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് ഷിപ്പിംഗ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഗുജറാത്തിലേക്ക് ഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കൊറിയർ സർവീസിൽ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു ഗുജറാത്തിലേക്ക് അയക്കാനായിട്ട് 300 ആണ് ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു ഓക്കെ അപ്പൊ 3300 ആണ് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത്, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നു കാഞ്ചീപുരത്തിന്റെ. ആൻഡ് ഇവര് ഓക്കെ ശരി അപ്പം ഗൂഗിൾ പേ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമുക്ക് സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നമുക്ക് അവർ ആ റെസിപ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുമല്ലോ ഇത്ര പൈസ അവർ പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് വന്ന മെസ്സേജ്. ഓക്കെ അവർ അവരയച്ച സ്ക്രീൻഷോട്ടാണിത്. ഓക്കെ ഇത് ഞാൻ ക്യാമറ ടേൺ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ സോ ഇതാണ് എനിക്ക് വന്നത്. അതായത് 3300 രൂപയുടെ സാരിക്ക് അവര് 13,300 രൂപീസ് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ അപ്പം ഞാനപ്പോ തന്നെ ഇത് നോട്ടീസ് ചെയ്തു. ഞാൻ അവരോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വാട്സാപ്പിൽ അവർക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങള് 3300 പകരം 13,300 ആണ് പേ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇവര് അയ്യോ സോറി മാഡം നമ്മൾക്ക് തെറ്റിപ്പോയതാണ്, മാഡം പെട്ടെന്ന് 10,000 ഞങ്ങൾക്ക് തിരിച്ചയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ സ്വാഭാവികം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം നമ്പറിലേക്ക് തന്നെ പേ ബാക്ക് 10,000 കൊടുത്ത് ഓൾമോസ്റ്റ് പ്രൊസീഡ് ചെയ്യാൻ നിന്നപ്പോഴേക്കും എനിക്ക് ഗൂഗിൾ പേയിൽ ഒരു അലേർട്ട് മെസ്സേജ് വന്നു, ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് റിസ്ക് ആണ്, സോ ഡു യു സ്റ്റിൽ വോണ്ട് ടു പ്രൊസീഡ് എന്ന് ചോദിച്ചിട്ടൊരു അലേർട്ട് മെസ്സേജ് വന്നു. അപ്പം നമ്മളൊക്കെ സ്ഥിരം ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജ് വന്നിട്ടില്ല. ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം. അപ്പൊ ഒരു ചെറിയ ഡൌട്ട് തോന്നി, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പൊ എന്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവനോട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചു എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു നോക്കുമോന്ന് ചോദിച്ചു. അപ്പൊ അവൻ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു ഈ ട്രാൻസാക്ഷൻ ചെയ്യരുത്, അത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ട്രാൻസാക്ഷൻ ചെയ്തില്ല, ക്യാൻസൽ ചെയ്തു. ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവര് എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ പടപടപടേന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. മാഡം ഹിന്ദിയിലാ പറയണേ, മാഡം ജൽദി കറോ, ജൽദി ട്രാൻസ്ഫർ കറോ, നെഹി ആയാ പൈസ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇവർക്കൊരു റിപ്ലൈ അയച്ചു, മൈ ഗൂഗിൾ പേ ഇസ് നോട്ട് വർക്കിംഗ്, എനിക്ക് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരൂ, ഞാന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് നോ മാഡം നോ ബാങ്ക്, ഓൺലി ഗൂഗിൾ പേ ഓർ ഫോൺ പേ എന്ന്. അപ്പൊ എനിക്ക് പിന്നെയും ഡൌട്ട് അടിച്ചു അതെന്താണ് അങ്ങനെ ഒരു പരിപാടി. അങ്ങനെ എന്റെ ബ്രദർ ഈ ഇത് കാണിക്കാൻ പറഞ്ഞു, ഈ ഇവരയച്ച ഈ ഗൂഗിൾ പേയുടെ ഈ സാധനം കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാണിച്ചപ്പോഴാണ് യാ സംബഡി ഹാസ് ജസ്റ്റ് താഴെ വീപ് ഫ്ലവർ. യെസ് ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതൊരു മെസ്സേജ് ആയിരുന്നു. ലൈക് നമ്മളിൽ പലരും ഇത് ശ്രദ്ധിക്കില്ല കേട്ടോ. ലൈക് ഗൂഗിൾ പേയിൽ നമുക്കൊരു ഇത് അവരയച്ചു തരുമ്പോ നമ്മൾ നോക്കുന്നില്ലല്ലോ അത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണോ. നമ്മൾ നോക്കുമ്പോ ആ ഓക്കെ 13,300 പേയ്ഡ്, ഓക്കെ നമുക്ക് പൈസ കിട്ടി, പ്രൊസീഡ് ചെയ്യുന്നു, അങ്ങനെയല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷെ ഒരിക്കലും നമ്മൾ ഇത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ലല്ലോ. അതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണോ അയച്ചിരിക്കുന്നത്, അതോ ശരിക്കും അവർ പേ ചെയ്തത് പോയതാണോ. ഞാൻ ഒന്നും കൂടി നിങ്ങളെ ആ സ്ക്രീൻഷോട്ട് ഇപ്പൊ കാണിക്കാം, ആ സ്ക്രീൻ ഇപ്പൊ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അപ്പം ഇത് അവര് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ആയിട്ട് അയച്ചിരിക്കുകയാണ്. അതായത് ഈ റുപ്പിയുടെ സിമ്പിളൊക്കെ ഇട്ടിട്ട് 13,300 പേയ്ഡ് 5:58 PM എന്ന് പറഞ്ഞിട്ട് ഇത് അവര് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് അയച്ചിരിക്കുന്നത്. ഓക്കെ അപ്പം ഇത് ഓണസ്റ്റ്ലി ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഞാനപ്പോ കിട്ടിയതില് ആ ഓക്കെ അങ്ങനെ അങ്ങ് വിട്ടു അത്. ലൈക് നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് പോലെ അങ്ങ് വിട്ടു. സോ ദിസ് ഇസ് എ സ്കാം. ഓക്കെ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് അയച്ചിട്ട് ഇതിപ്പോ എന്റെ ഒരു സെക്കൻഡിന്റെ കെയർലെസ്നെസ് കൊണ്ടാണ് ഞാൻ ചിലപ്പോ ആ 10,000 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് പോയേനെ, യുനോ, തിരിച്ച് പെട്ടെന്ന്. ബിക്കോസ് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോ അയ്യോ 3,300 സാധനത്ത് അവര് 13 അയച്ചേക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ തന്നെ ചെയ്യും. ഇതിന്റെ ഇടയിൽ നമ്മൾ മറ്റേ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ നമ്മൾ മെനക്കെടുത്തില്ല അല്ലേ, അത് പെട്ടെന്ന് നമ്മുടെ ചിന്ത അങ്ങനെ പോവുള്ളൂ. അപ്പൊ എന്റെ ബ്രദർ പറഞ്ഞില്ല, യു ഡു വൺ തിങ്,
ചെക്ക് യുവർ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് സമ്മറി എടുത്ത് നോക്ക്, അതിനകത്ത് ഇങ്ങനെ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്ക്. ക്രെഡിറ്റ് ആയിട്ടുണ്ടാവില്ല, ബിക്കോസ് ഇത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. അങ്ങനെ ഞാൻ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇതും എടുത്തു നോക്കി, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോ ഇങ്ങനെ ഒരു എമൗണ്ട് വന്നിട്ടേ ഇല്ല. സോ ദിസ് ഇസ് എ ബ്ലഡി സ്കാം. ഓക്കെ, ഇത് എന്നിട്ട് ഇവര് പക്ഷെ ഇവര് വിടുന്നില്ല കേട്ടോ, ഇവര് വൻ തട്ടിപ്പ. ഇവര് തിരിച്ച് എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കാം, മാഡം ജൽദി കറോ, ജൽദി ട്രാൻസ്ഫർ കറോ, വേഗം ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്രഷർ ചെയ്തോണ്ടിരിക്കുക, മനസ്സിലായില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തേ, ഞാനപ്പം എന്റെ ബ്രദറിനോട് ചോദിച്ചു എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പം അവൻ എന്താ ചെയ്തതെന്നറിയോ, ഞങ്ങള് തിരിച്ച് അതുപോലെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു, 10,000 പെയ്ഡ് 6:07 PM എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഞങ്ങൾ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു. ആ ആ ഒരു മൊമെന്റിൽ തന്നെ ഞങ്ങളെ വാട്സാപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവര് പോയി കളഞ്ഞു. യുനോ ദേ ജസ്റ്റ് ഡിസപ്പിയേർഡ്. അവർക്ക് മനസ്സിലായി നമുക്ക് കാര്യം മനസ്സിലായി എന്നുള്ളത്. സോ ഞാനിത് പറയാൻ കാരണം, ഇപ്പം ആ ഒരു അലേർട്ട് മെസ്സേജ് ഗൂഗിൾ പേ എനിക്ക് തന്നില്ലായിരുന്നു എങ്കിൽ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ട്രാൻസ്ഫേർഡ് ദ 10,000 കേട്ടോ. എല്ലാരും ഇതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല, വളരെ സ്മാർട്ടായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ബട്ട് ഞാൻ എന്നെപ്പോലെ കുറച്ചുപേരെങ്കിലും ഉണ്ടാവും കുറച്ച് കെയർലെസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ബി വെരി 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 കെയർഫുൾ. നിങ്ങൾ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്കാം പരിപാടി മൊത്തത്തിൽ നടക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് മാത്രം ഓർഡറൊക്കെ പ്രൊസീഡ് ചെയ്യുക. ഇത് എനിക്കിത് പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഡ് ടൈമാണ്, ഐനോ ഇറ്റ്സ് 10:25 എന്നിട്ടും ഞാൻ ലൈവ് വന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, ബിക്കോസ് ഇപ്പോഴത്തെ ഒരു കൊറോണയുടെ സിറ്റുവേഷനിലും ലോക്ക്ഡൌണും കടയൊന്നും തുറക്കാൻ പറ്റാത്തൊക്കെ അവസ്ഥയല്ലേ, നമ്മൾ ആകെപ്പാട് ആഴ്ചയിൽ 3 ദിവസമേ തുറക്കുന്നുള്ളൂ. എത്രയോ പേര് ഈ ഓൺലൈൻ ബിസിനസ് കാരണമാണ് സർവൈവ് ചെയ്ത് പോകുന്നത്, ഞാനടക്കം. അതുകൊണ്ട് തന്നെ എനിക്കിത് മറ്റ് എന്റെ ഫെലോ ഓൺലൈൻ ബിസിനസ് ആൾക്കാരോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഇഫ് അറ്റ് ഓൾ യു ഫൈൻ